പ്രിയമുള്ള സുഹൃത്തുക്കളെ, സ്വർഗമുണ്ടാകണമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല. മതത്തിലായിരുന്ന സമയത്തും ഈ സ്വർഗത്തെ കുറിച്ചിട്ടൊന്നും വലിയ വിശ്വാസമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. കാരണം എപ്പോഴും എൻ്റെ അധ്യാപകരോട് നിരന്തരം സ്വർഗത്തെക്കുറിച്ച് സംശയങ്ങൾ ചോദിക്കുന്ന ആളായിരുന്നു ഞാൻ. പ്രത്യേകിച്ച് സ്വർഗത്തെക്കുറിച്ചിട്ടുള്ള എൻ്റെ സംശയം ഇതായിരുന്നു. ഒരുപാട് ഹദീസുകളിലൂടെ, ഖുർആൻ വചനങ്ങളിലൂടെ, മറ്റ് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ സ്വർഗത്തെക്കുറിച്ച് നമ്മൾ ധാരാളം പഠിച്ചിട്ടുണ്ട്. ഒരുപാട് സ്വർഗത്തെക്കുറിച്ചിട്ടുള്ള വർണ്ണനകൾ എമ്പാടും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ സ്വർഗം എനിക്ക് തരണയല്ലോ എന്ന് പറഞ്ഞിട്ടായിരുന്നു കബീർ ബാക്കവിയെ പോലെയുള്ള ആളുകൾ പബ്ലിക്കിൽ വന്നിട്ട് നെഞ്ചിലടിച്ച് നിലവിളിക്കുന്നത്. അല്ലോ, ആ സ്വർഗം നീ എനിക്ക് തരണയല്ലോ. ആ സ്വർഗത്തിൽ എന്താണ് ഉള്ളത്? കുറെ അധികം പെണ്ണുങ്ങള്, പിന്നെ ബാറും ഇഷ്ടംപോലെ പെണ്ണുങ്ങളെയും ഒക്കെ വെച്ചിട്ട് വ്യഭിചാരശാലയാണോ നടത്തുന്നത് എന്ന് തോന്നിപ്പോകും. കള്ളും പെണ്ണും, മാദക റാണിമാർ, ആ റാണിമാരുടെ മുൻപല്ലിനെ കുറിച്ചു വരെ വർണ്ണനകളുണ്ട്. ജിബിരീല് പോലും അന്തം വിട്ടു പോകുമത്രേ ആ മുൻപല്ലുകളുടെ വർണ്ണന കണ്ടാല്. അവരുടെ കൈത്തണ്ടയെങ്ങാണം ഒന്ന് പുറത്ത് കണ്ടാൽ പിന്നീട് ആ നാട്ടിൽ സൂര്യൻ ഉദിക്കണ്ട, അങ്ങനെയൊക്കെയാണ് പറയാറുള്ളത്. അപ്പോഴും ഇതെല്ലാം സകല തോന്യാസങ്ങളും തെണ്ടിത്തനങ്ങളും ചെയ്തിട്ട് ചെല്ലുന്ന നമ്മുടെ നാട്ടിലെ കോയാമാർക്ക് തന്നെയല്ലേ ഈ പരിശുദ്ധവതികളായ സ്വർഗീയ സുന്ദരികളെ കിട്ടുന്നത്? അതുകൊണ്ട് എന്ത് കാര്യം? ഞാൻ ചിന്തിച്ച ഒരു ചിന്ത ഇതാണ്. പിന്നെ ഈ സ്വർഗം അള്ളാഹു നൽകുന്നത് ആർക്കാണ്? മുസ്ലിങ്ങൾക്കു മാത്രം. മുസ്ലിങ്ങൾക്കു മാത്രം സ്വർഗം നൽകുന്ന അള്ളാഹു എന്തുകൊണ്ടാണ് അത് അമുസ്ലിങ്ങൾക്ക് നൽകാത്തത്? അമുസ്ലിങ്ങൾ വിശ്വാസികളല്ലാത്തത് കൊണ്ട് അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ അമുസ്ലിങ്ങളെയും മുസ്ലിങ്ങളാക്കാൻ അള്ളാഹുവിന് പറ്റൂലേ? ഞാന് എന്നെ പഠിപ്പിച്ച അബ്ദുൽ റഷീദ് അൽ ഖാസിമിയോട് നൂറിലധികം തവണയെങ്കിലും ചോദിച്ച ചോദ്യമാണ്. അദ്ദേഹം അഖീദ വിശ്വാസം പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു ഞങ്ങളെ. അപ്പോ അള്ളാഹു വിചാരിച്ചാൽ ഇവിടെ ഹിന്ദു ക്രിസ്ത്യാനിയും ഉണ്ടാകുമോ? പഠിച്ചോ വിചാരിച്ചാൽ നിഷ്പ്രയാസം ഓരോരുത്തരെയും വിശ്വാസികളാക്കാൻ പറ്റുമല്ലോ. പിന്നെ അവരുടെ ഹൃദയത്തിൽ വിശ്വാസം ഇട്ടു കൊടുക്കാതെ അവരെ അവിശ്വാസികളാക്കിയിട്ട് പിന്നീട് അവരെ നരകത്തിലിട്ട് പൊരിക്കുന്നത് കൊണ്ട് എന്താണ് കാര്യം? ഒരിക്കല് ഈ റഷീദ് ഖാസിമിയോട് ഈ ചോദ്യം ചെയ്യുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു അധ്യാപകനാണ്. ചിരിച്ച മുഖത്തോടുകൂടിയാ സംസാരിക്ക. അപ്പോ അദ്ദേഹം പറഞ്ഞത്, അതിന് പിന്നിൽ അള്ളാഹുവിന്റെ കല ഉണ്ട്, അള്ളാഹുവിന്റെ കതിറുണ്ട്, അള്ളാഹുവിന്റെ വിധിയും അള്ളാഹുവിന്റെ കഴിവും, ഇത് രണ്ടുമുണ്ട്. അല്ല, അതൊക്കെ അവിടെ നിന്നോട്ടെ. അള്ളാഹു വിചാരിച്ചാൽ നടക്കാത്തതായി ലോകത്തൊന്നും തന്നെ ഇല്ലെങ്കിൽ നരകമില്ലാതാക്കിയിട്ട് എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള വിശ്വാസം ഇട്ടുകൊടുത്തിട്ട് അവരെയൊക്കെ അങ്ങ് മുസ്ലിമാക്കിയാ പോരെ? നരകത്തിലിട്ട് തീ കത്തിച്ച് ചെമ്പിനകത്ത് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന എണ്ണയ്ക്കകത്ത് മുക്കി പൊരിച്ചെടുക്കേണ്ട കാര്യമുണ്ടോ? എന്നാൽ ഈ സ്വർഗം എന്താണ് എന്ന് അറിയാത്തവരും കേൾക്കാത്തവരും മനസ്സിലാക്കാത്തവരും എഴുതാത്തവരും വിമർശിക്കാത്തവരും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാത്തവരും ഒക്കെ ഈ സാഹചര്യത്തിൽ തുലവും തുച്ഛമായിരിക്കും. ഷംസീറിന്റെ വിഷയത്തോടുകൂടിയാണ് ഗണപതി പരാമർശവും വിമർശനവും ഒക്കെ വന്നതോടുകൂടി സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിന്റെ മിത്തുകൾ വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ മിത്ത് ഇന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. മുത്തഖികൾക്ക് വേണ്ടിയുള്ള സ്വർഗത്തിന്റെ ഉപമ. കുടിക്കുന്നവരും കുറയ്ക്കുന്നവരും എടുക്കുന്നവരൊക്കെ ഓർത്തോളി, ഇന്നലെ തൗബാജ ഇത്ര നാളെ എല്ലാം തരുന്നു, കുടിക്കണം എന്ന് പറയാൻ സമയമില്ല. കുടിക്കാനുണ്ട് നിങ്ങൾക്ക്, വിചരിക്കാനുള്ള സമയ സൗകര്യമുണ്ട് നിങ്ങൾക്ക്, പിന്നെ ഏത് ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെ അള്ളാഹു തരാനുള്ള ഉത്തരവാദിത്തം. അപ്പോ നിങ്ങൾക്ക് വ്യഭിചാരശാല ഒരുക്കി വെച്ചിട്ടാണ് അള്ളാഹു നിങ്ങളോട് പറയുന്നത്, പോയി നിസ്കരിച്ചോ, നോമ്പ് പിടിച്ചോ, സക്കാത്ത് കൊടുത്തോ, ഹജ്ജ് ചെയ്തോ, നിങ്ങൾക്ക് ഞാൻ വ്യഭിചരിക്കാനുള്ള സൗകര്യം. എന്താ പറഞ്ഞത്? ഇഷ്ടമുള്ള പെണ്ണുങ്ങളെ വ്യഭിചരിക്കാനുള്ള സൗകര്യം. കുടിക്കണം പറയാൻ സമയമില്ല, കുടിക്കാനുണ്ട് നിങ്ങൾക്ക്, വിചരിക്കാനുള്ള സമയ സൗകര്യമുണ്ട് നിങ്ങൾക്ക്, പിന്നെ ഏത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെ അള്ളാഹു തരാനുള്ള ഉത്തരവാദിത്തം. എന്ത് കാര്യമാണ് ആഗ്രഹിക്കുന്നത് മുഴുവൻ ഇവിടെ നിങ്ങൾ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണം.
ഇവിടെ നിങ്ങൾ വ്യഭിചരിക്കരുത്. എന്നാൽ പരലോകത്ത് നിങ്ങൾക്ക് വ്യഭിചരിക്കാനുള്ള സൗകര്യം അല്ലാഹു ഒരുക്കി കാത്തുവെച്ചിട്ടുണ്ടെന്ന് കേട്ടില്ലേ. നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ഹൂറികൾ എന്നടിച്ചാൽ മാത്രം മതിയാകും, ഉസ്താദുമാരുടെ കൊലക്കണക്കിന് പ്രസംഗങ്ങൾ വരും. കാരണം ഇന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം അത്യാവശ്യം മര്യാദക്കാരനായി ജീവിക്കണമെങ്കിൽ അവന് ഈ ഹൂറിയെ കിട്ടും എന്നുള്ള ഉറപ്പ് വേണം. എന്നാലേ അവൻ നിസ്കരിക്കൂ, എന്നാലേ അവൻ മാതാപിതാക്കളെ സംരക്ഷിക്കൂ, ഭാര്യയ്ക്കും മക്കൾക്കും എന്നാലേ അവൻ ചിലവിന് കൊടുക്കൂ. കാരണം ഇതൊക്കെ അധ്വാനിച്ച് ഇവർക്ക് കൊടുക്കുന്നതുകൊണ്ട് എന്താ കാര്യം? എനിക്ക് നാളെ 72 എണ്ണത്തിനെ വേറെ പണിയാൻ കിട്ടിയാൽ ഞാൻ അതിനൊക്കെ തയ്യാറാണ് എന്ന് വേറൊരു ഉസ്താദിന്റെ ഹൂറികളെ കുറിച്ചിട്ടുള്ള വർണ്ണന കേൾക്കാം. മനുഷ്യന്റെ വിചാരത്തിനും അപ്പുറത്തുള്ള സൗന്ദര്യം കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച ഹൂറികളാണ് സ്വർഗം നേടിയവന്റെ ഇണകൾ. യുവ കോമളകളായി ഇണകളെ സുഖിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഹൂറികളുടെ വിശേഷണങ്ങൾ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് വായിക്കുക. കൂടാരങ്ങളിൽ ഒതുക്കി നിർത്തപ്പെട്ട വെളുത്ത തരുണികൾ എന്ന സൂറത്ത് റഹ്മാൻ 72. അവരിൽ ഇണകൾക്ക് നേരെ കണ്ണു ചിമ്മുന്ന സുന്ദരികളുണ്ട്. അവരെ മുമ്പ് മനുഷ്യനോ ജിന്നോ തൊട്ടിട്ടില്ല. അവർ മുത്തുപോലെയാണെന്ന് സൂറത്ത് റഹ്മാൻ 68-69. സുന്ദരികളായ ഉത്തമ തരുണികൾ എന്ന് സൂറത്ത് റഹ്മാൻ 70. ചിപ്പികളിൽ ഒളിപ്പിച്ചുവെച്ച നയനങ്ങളുള്ള തരുണികൾ എന്ന് സൂറത്ത് അൽവാഖിഅ 22-23 സൂക്തങ്ങൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹോറികളിൽ ഐരാഖ് എന്നൊരു വിഭാഗമുണ്ട്. അവരിൽ ഒരാൾ നടന്നു നീങ്ങുന്നത് കണ്ടാൽ ആ സൗന്ദര്യത്തിൽ മതി മറന്നു 70,000 പേർ അവളെ അനുഗമിക്കുന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വർഗീയ ഹോറികളിൽ ലഅബത്ത് എന്നൊരു വിഭാഗമുണ്ട്. അവരിൽ ഒരാൾ സമുദ്രത്തിൽ ഒന്ന് തുപ്പിയാൽ സമുദ്രം മുഴുവൻ തെളിനീരായി മാറും. അത്രക്കും സുഗന്ധമുള്ളതാണ് അവളുടെ തുപ്പുനീർ. സ്വർഗീയ ഹോറികളുടെ ഒരുവരുടെ പ്രകാശം സൂര്യ ചന്ദ്രാദികളുടെ പ്രകാശം കെടുത്തിക്കളയുമെന്ന് മഹാനായ കഅബുൽ ഖുറദി പറയുന്നു. സൽവൃദ്ധയായ സ്ത്രീകൾക്ക് വേണ്ട ഇണകളും സ്വർഗത്തിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. സൽക്കർമ്മികൾക്ക് സന്തോഷ വാർത്ത അറിയുക, അവർക്ക് സംശുദ്ധരായ ഇണകളുണ്ട് എന്ന് സൂറത്തുൽ ബഖറ 25. തിരുനബിയുടെ ഭാര്യ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, ഒരു സ്ത്രീ രണ്ട് ഭർത്താക്കന്മാരുടെ കീഴിൽ ജീവിച്ചവളാണെങ്കിൽ ഏത് ഭർത്താവായിരിക്കും സ്വർഗത്തിൽ അവളുടെ തുണ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവൾ അവരിൽ ഏറ്റവും സൽസ്വഭാവിയോടൊപ്പമായിരിക്കും. ദുനിയാവിലെ ഇണകളെ സ്വർഗപ്രകൃതിയിലാണ് അല്ലാഹു സ്വർഗലോകത്തേക്ക് സമ്മേളിപ്പിക്കുന്നത്. സ്വർഗത്തിൽ അവർക്ക് സംശുദ്ധ ഇണകളുണ്ട് എന്ന സൂറത്തുൽ ബഖറയിലെ 25-ാമത്തിന്റെ ആയത്തും ആയത്തിന്റെ ഉദ്ദേശ്യം ഭൗതിക പ്രകൃതിയിൽ ശരീര സ്വഭാവങ്ങളിൽ കാണപ്പെടുന്ന ഒരശുദ്ധിയും ബാധിക്കാത്തവരാണ് സ്വർഗീയ തുണകൾ. കണ്ണിന് മുത്തിന്റെ തിളക്കം, തുപ്പുനീരിന് കസ്തൂരിയുടെ സുഗന്ധം, മുൻപല്ലിന് സൂര്യന്റെ തെളിച്ചം, കുപ്പികളിലെ വസ്തുക്കൾ പുറത്തേക്ക് കാണുന്നത് പോലെ കാലിന്റെ എല്ലിനുള്ളിലെ മജ്ജ പുറത്തു കാണും. വർണ്ണഗണ്ണകൾക്ക് അതീതമായ സൗന്ദര്യ റാണികളെ കുങ്കുമവും കസ്തൂരിയും കർപ്പൂരവും മറ്റു മുന്തിയ സുഗന്ധങ്ങളും ചേർത്താണ് അള്ളാഹു പടച്ചത്. നിത്യ കന്യകകളായ തരുണികളാണ് അവർ. വെള്ളവും മറ്റു പാനീയങ്ങളും എത്തിച്ചു കൊടുക്കാൻ സ്വർഗത്തിൽ നാഥൻ തയ്യാർ ചെയ്ത ബാലന്മാരെ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. സ്വർഗാവകാശികളുടെ പരിപാലകരായ ആ ബാലന്മാർ ചിപ്പികളിൽ ഒളിപ്പിച്ചു വെച്ച മുത്തുകളെ പോലെയാണ്. അവരെ നിങ്ങൾ കണ്ടാൽ വിതറപ്പെട്ട മുത്തുകളാണോ എന്ന് തോന്നിപ്പോകും. വിതറപ്പെട്ട മുത്തുകൾ തിളങ്ങുന്നത് പോലെ സ്വർഗത്തിൽ എല്ലായിടത്തും ഓടിച്ചാടി പുഞ്ചിരി തൂകി പാഞ്ഞു നടക്കുന്ന കുട്ടികൾ സ്വർഗീയ ആരാമത്തിലെ നിത്യ അനുഭവമാണ്. അനശ്വര പ്രപഞ്ചത്തിന്റെ പ്രധാന കവാടങ്ങളെ കുറിച്ച് പ്രമാണങ്ങൾ സംസാരിക്കുന്നുണ്ട്. സൂറത്ത് സുമർ 73-ാം വചനത്തിന്റെ ആശയം ഇങ്ങനെ വായിക്കാം, അവർ സ്വർഗത്തിന്റെ അരികിൽ വരികയും സ്വർഗ കവാടങ്ങൾ അവർക്ക് തുറക്കപ്പെടുകയും ചെയ്താൽ സ്വർഗത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ പറയും, നിങ്ങൾക്ക് രക്ഷ, നിങ്ങൾ സംതൃപ്തരായിരിക്കുന്നു, അതിനാൽ നിത്യവാസികൾ എന്ന നിലയിൽ നിങ്ങൾ അതിൽ പ്രവേശിക്കുക. ഹദീത്ത് ഗ്രന്ഥങ്ങളിൽ സ്വർഗത്തിന് 8 വാതിലുകൾ ഉണ്ട് എന്ന പരാമർശങ്ങൾ കാണാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഒരാൾ അവന്റെ സമ്പത്തിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ജോടി വസ്തുക്കൾ ചെലവഴിച്ചാൽ സ്വർഗത്തിന്റെ കവാടത്തിൽ നിന്ന് അവരെ വിളിക്കും, അവരോട് പറയപ്പെടും, അള്ളാഹുവിന്റെ ഇഷ്ടദാശ ഇതാണ് ഉത്തമവാതില്. നിസ്കരിച്ചവരെ നിസ്കാരവാതിലിൽ നിന്നും വ്രതാനുഷ്ഠാനികളെ റയ്യാൻ എന്ന വാതിലിൽ നിന്നും ദാനധർമ്മം ചെയ്ത്. മനസ്സിലായല്ലോ, ഈ സ്വർഗത്തിനു വേണ്ടി ആണ് ഓരോ മുസ്ലിമും കഷ്ടപ്പെടുന്നത്. ഒരു ഹൂറി എങ്ങാനും ഭൂമിയിൽ ഇറങ്ങി ഒന്ന് നടന്നാൽ 70,000 പുരുഷന്മാർ അവരുടെ സൗന്ദര്യം കാണാൻ വേണ്ടി പിന്നാലെ പോകുമെന്ന്. അതല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഹൂറികൾ മുമ്പ് ഇറങ്ങിയിട്ടുണ്ടോ ഭൂമിയിൽ? മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാണ് 70,000 എന്ന കണക്ക് കിട്ടിയത്? ഏതെങ്കിലും ഹൂറിയെ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കി വിട്ട് പരിശോധിച്ചു നോക്കിയോ? അവരുടെ മുൻപല്ല ആരെങ്കിലും കണ്ടോ?
അവരുടെ കൈത്തണ്ട ആരെങ്കിലും കണ്ടോ? സൂര്യൻ പോലും ഉദിക്കണ്ട അവരുടെ കൈത്തണ്ട എന്ന് പറഞ്ഞാല്. ഇങ്ങനൊക്കെ പറഞ്ഞാലേ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ഇസ്ലാമിലെ കർമ്മ അനുഷ്ഠാന കാര്യങ്ങളിൽ വ്യാപൃതരാകുകയും ചെയ്യൂ. അതുകൊണ്ടാണ് അള്ളാഹു സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ പ്രലോഭനം തന്നെ അഴിച്ചുവിട്ടത്. നിനക്ക് ഞാൻ പെണ്ണിനെ തരാം. യുദ്ധത്തിലെ കാളുകളെ വിളിക്കുന്നത്, യുദ്ധത്തിലെ നമുക്ക് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അപ്പുറത്തെ നാട്ടിൽ നിന്ന് അത് പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ പെണ്ണുങ്ങളൊക്കെ നമുക്ക് സ്വന്തമാണല്ലോ. ആ കിട്ടുന്ന പെണ്ണുങ്ങളെ ഒക്കെ വീതിച്ചു തരാം. അപ്പോഴാണ് ചത്താലും വേണ്ടിയില്ല, ചത്തിട്ടില്ലെങ്കിൽ ഈ ഹൂറികളുമായിട്ട് ശയിക്കാം. ഹൂറികൾക്ക് വേണ്ടി ചാവാനും തയ്യാറായിട്ടാണ് ഇവരൊക്കെ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത്. മനസ്സിലായില്ലേ? നന്ദി.